നെടുങ്കണ്ടം മണക്കരമെട്ടിൽ തമിഴ്നാട് അതിർത്തിയിലെ സോളാർ ഫെൻസിംഗ് പദ്ധതി പൂർത്തീകരിക്കാൻ ധാരണ. ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് തമിഴ്നാട് വനം വകുപ്പിന്റെ ഭൂമിയിലെന്ന് ആരോപിച്ച് മുൻപ് നടപടികൾ തടഞ്ഞിരുന്നു. കാട്ടാന ആക്രമണം തടയുന്നതിനായാണ് അതിർത്തി മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന തേവാരമെട്ട് അണക്കരമെട്ട് മേഖലകളിലായി 1600 മീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് പദ്ധതി ഒരുക്കിയത്. എന്നാൽ 3 മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ പദ്ധതി തമിഴ്നാട് തടയുകയായിരുന്നു. ഏകദേശം 300 മീറ്ററോളം വേലി നിർമ്മിച്ചത് തമിഴ്നാട് വനംവകുപ്പ് അധീനതയിലൂടെയെന്നായിരുന്നു ആരോപണം. പ്രദേശവാസിയായ ഇളങ്കോവിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി തമിഴ്നാട് വനമേഖലയിൽ ഉൾപ്പെടുന്ന ഭൂമിയാണെന്നായിരുന്നു ഇവരുടെ വാദം. നിലവിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. തമിഴ്നാട് ഫോറസ്റ്റ് വരികയും ഈ സോളാർ ഫെൻസിംഗുമായി ബന്ധപ്പെട്ടുള്ള തർക്കം താൽക്കാലികമായി പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിർണയമല്ല, നമ്മുടെ സ്വത്തിന് ജീവനും സംരക്ഷണമായി സോളാർ ഫെൻസിംഗ് നിർമ്മിക്കുകയാണ് ലക്ഷ്യം. അതിർത്തി നിർണയമൊക്കെ തമിഴ്നാടും കേരള ഗവൺമെന്റുമായി തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത്. തർക്കഭൂമിയിൽ നിന്നും 1000 മീറ്റർ മാറ്റി ഫെൻസിംഗ് നടത്തും. 1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. ഇതോടെ തമിഴ്നാട് വനമേഖലയിൽ നിന്നും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മേഖലയിൽ 2 സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കത്തിന് പരിഹാരമായിട്ടില്ല. ഉന്നതതല യോഗം ചേർന്ന് സർവേ നടത്തി തർക്കം പരിഹരിക്കാൻ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.